നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ ഫൈറ്റ് ബാക്ക്! എന്തൊരു ഇന്നിങ്സാണ് നമ്മൾ ജോ റൂട്ടിൽ നിന്ന് കണ്ടത്. ഈ സീരീസിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു, പക്ഷേ ഒരു ക്ലാസ് പ്ലെയറെ ഒരിക്കലും നീണ്ട കാലത്തേക്ക് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞ് തഴഞ്ഞ് കളയാൻ കഴിയില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. ഫോം എന്ന് പറയുന്നത് ടെമ്പററിയാണ്, ക്ലാസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണെന്ന് നമ്മൾ പറയാറില്ലേ. അത് തന്നെയാണ് നമ്മൾ റൂട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കിഡിലൻ സെഞ്ചുറി, ഇംഗ്ലണ്ട് തകർന്ന് ആദ്യ സെഷൻ കഴിയുമ്പോൾ ഇംഗ്ലണ്ട് തകർന്നു പോയിരുന്നു, 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ 2 സെഷനിൽ അവർ വിക്കറ്റൊന്നും കൊടുത്തില്ല. 3 സെഷനിൽ സിറാജ് 2 വിക്കറ്റുകൾ പെട്ടെന്നെടുത്തു. പക്ഷേ ഇംഗ്ലണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. 302 റൺസ് അവർ കുറിച്ചിരിക്കുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് ആണ് ഇപ്പോൾ ഇംഗ്ലണ്ട് അടിച്ചിരിക്കുന്നത്. റൂട്ട് 106 റൺസുമായിട്ട് ക്രീസിൽ. അദ്ദേഹത്തിൻ്റെ 31-ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം റോബിൻസൺ ക്രീസിലുണ്ട്, 31 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. ആദ്യ 2 സെഷനുകളിലെ കാര്യങ്ങൾ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് 3 സെഷനിലെ മാത്രം കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. 3 സെഷനിൽ ഫോക്സിൻ്റെ വിക്കറ്റാണ് ഇംഗ്ലണ്ടിന് ആദ്യം നഷ്ടപ്പെടുന്നത്. അപ്പോഴേക്കും ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാർഡിൽ 225 റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു. 112-5 എന്നുള്ളിടത്ത് നിന്നാണ് ഫോക്സും റൂട്ടും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഫോക്സ് 225-ലാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കോർ ഷീറ്റിൽ 47 റൺസ് അദ്ദേഹം കുറിച്ചിരുന്നു. പിന്നെ ഹാർട്ട്ലി 13 റൺസാണ് എടുത്തത്. സിറാജ് അദ്ദേഹത്തെ മടക്കി അയച്ചു. അങ്ങനെ തുടരെ 2 വിക്കറ്റുകൾ സിറാജ് എടുത്തു. അതിനുശേഷം റോബിൻസൺ വലിയ രൂപത്തിൽ പിന്തുണയുമായിട്ട് റൂട്ടിക്കൊപ്പം നിന്നു. 7-ാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ 245 റൺസിലാണ് ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ 300 കടന്നിരിക്കുന്നു. 106 റൺസുമായിട്ട് റൂട്ട് ക്രീസിൽ, 31 റൺസുമായിട്ട് റോബിൻസൺ ക്രീസിൽ. ഏതായാലും റൂട്ടിൻ്റെ ഈ ഇന്നിങ്സിന് കൈയടിച്ചേ പറ്റൂ. 9 ഫോറുകളുടെ സഹായത്തോടെ 226 പന്തുകൾ നേരിട്ടാണ് അദ്ദേഹം ഈ 106 റൺസ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 ടെസ്റ്റുകളിലും അദ്ദേഹം ബാറ്റർ എന്ന രൂപത്തിൽ പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസിദ്ധമായ ശൈലി വിട്ട് ബാസ് ബോളിനോട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു ഇന്നിങ്സ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇന്നിങ്സ് ആണ്. ഇംഗ്ലണ്ട് ആ ബാസ് ബോളൊക്കെ അങ്ങ് മാറ്റിവെച്ച് കളിക്കുന്ന രീതിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് ഇന്ത്യയുടെ വിക്കറ്റുകൾ ഷെയർ ചെയ്തത് ആകാശ് ദീപ് 3 വിക്കറ്റ്, സിറാജ് 2 വിക്കറ്റ്, ജഡേജ 1 വിക്കറ്റ്, അശ്വിൻ 1 വിക്കറ്റ്. നാളത്തെ ആദ്യ സെഷൻ വളരെ ക്രൂഷ്യലാണ്. റൂട്ടിയെ എത്രയും പെട്ടെന്ന് മടക്കി അയക്കുന്നുവോ അതനുസരിച്ച് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് വേഗത്തിൽ നമുക്ക് റാപ്പപ്പ് ചെയ്യാൻ പറ്റും. നാളത്തെ രാവിലെ ആകാശ് ദീപും സിറാജും ചേർന്നെറിയുന്ന പന്തുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്തായാലും 90 ഓവറുകൾ കഴിയുമ്പോൾ അത് ദിവസത്തെ കോട്ട കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് 302 റൺസ് കുറിച്ചിരിക്കുന്നു. 5 വിക്കറ്റ് തുടക്കത്തിൽ വീണതിൽ നിന്ന്, അതായത് 5 വിക്കറ്റ് 112 റൺസിന് 5 എന്നുള്ളിടത്ത് നിന്നാണ് ആദ്യ സെഷനിൽ 5 വിക്കറ്റ് പോയെടുത്ത് നിന്നാണ് 302-7 എന്ന രൂപത്തിലേക്ക് എത്തിയത്. വാട്ട് എ ഫൈറ്റ് ബാക്ക് എന്ന് തന്നെ പറയണം. റൂട്ടി യു ബ്യൂട്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സിന്ധു.